സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ സ്റ്റാറ്റ്. കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് നമ്മൾ മീനാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പം മീനിൻ്റെ ഡയറക്റ്റ് മെത്തേഡ്, ഷോർട്ട് കട്ട് മെത്തേഡ്, അതേപോലെ തന്നെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പം ഇന്ന് പഠിക്കാൻ പോകുന്നത് നമുക്ക് കുറച്ച് വാല്യൂസ് തരും, പക്ഷെ അതിനകത്ത് ഫ്രീക്വൻസി മിസ്സിങ് ആയിരിക്കും, ഏതെങ്കിലുമൊക്കെ ഫ്രീക്വൻസി മിസ്സിങ് ആയിരിക്കും. അപ്പം നമ്മൾ ആ മിസ്ഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് തന്നേക്കുന്നത്? ഫൈൻഡ് ദി മിസ്സിംഗ് ഫ്രീക്വൻസി ഫ്രം ദി ഫോളോയിങ് ഡേറ്റ. മാർക്സ് 0 to 10 ആൻഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസും ആണ്, മാർക്സും നമ്പർ ഓഫ് സ്റ്റുഡൻസും ആണ് തന്നേക്കുന്നത്. അതായത് 0 to 10 റേഞ്ചിൽ മാർക്സ് ഉള്ള 5 സ്റ്റുഡൻസ് ഉണ്ട്, 10 to 20 റേഞ്ചിൽ മാർക്സ് ഉള്ള 15 സ്റ്റുഡൻസ് ഉണ്ട്, 20 to 30 റേഞ്ചിൽ മാർക്സ് ഉള്ള 20 സ്റ്റുഡൻസ് ഉണ്ട്, 30 to 40 റേഞ്ചിൽ മാർക്സ് ഉള്ള സ്റ്റുഡൻസിന്റെ എണ്ണം തന്നിട്ടില്ല. അപ്പം ഇവിടെ അതാണ് മിസ്സിംഗ്. അപ്പം അത് മിസ്സിംഗ് ആയതുകൊണ്ട് നമുക്ക് അതിനെ എക്സ് എന്ന് വിളിക്കാം. മിസ്ഡ് ഫ്രീക്വൻസി ആയതുകൊണ്ട് അതിനെ എക്സ് എന്ന് വിളിക്കാം. പിന്നെ 40 to 50 റേഞ്ചിൽ മാർക്സ് ഉള്ള 20 സ്റ്റുഡൻസ് ഉണ്ട്, 50 to 60 റേഞ്ചിൽ മാർക്സ് ഉള്ള 10 സ്റ്റുഡൻസ് ഉണ്ട്. അവർ തന്നിട്ടുണ്ട് മീൻ ഈസ് 34 മാർക്സ്, അതായത് മീൻ എന്ന് പറയുന്നത് 34 മാർക്സ് ആണെന്നും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാ ചെയ്യുന്നതെന്ന്. അപ്പം തന്നിരിക്കുന്നത് മാർക്സ്, ഫ്രീക്വൻസി, മിഡ് എക്സ്, എഫ് എക്സ്, അത്രയാണ് നമ്മൾ കോളം വരയ്ക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാം ഇത് എന്ത് സീരീസ് ആണ്, കണ്ടിന്യൂസ് സീരീസ് ആണ് അല്ലേ. 0 to 10, 10 to 20 അങ്ങനെ ക്ലാസ് ഇൻ്റർവെല്ലായിട്ട് തരുവാണെങ്കിൽ അത് കണ്ടിന്യൂസ് സീരീസ് ആണ്. അപ്പം നമ്മൾ എങ്ങനെയാണോ കണ്ടിന്യൂസ് സീരീസിൽ മീൻ കണ്ടുപിടിക്കുന്നത് അതേ സ്റ്റെപ്പ് ഫോളോ ചെയ്യണം. അപ്പം നമുക്ക് നോക്കാം മാർക്സ്, എഫ്, മിഡ് എക്സ് ആൻഡ് എഫ് എക്സ്. മാർക്സ് എന്ന് പറഞ്ഞാൽ 0 to 10 തൊട്ട് 50 to 60 വരെയായിരുന്നു മാർക്സ്. അപ്പോൾ 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50 ആൻഡ് 50 to 60. ഇനി നമുക്ക് തന്നിരുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5, 15, 20. ഇത് മിസ്സിങ് ആയിരുന്നു, അതിനെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു. ബാക്കി 20 and 10. ഇനി നമ്മൾ മിഡ് എക്സ് കണ്ടുപിടിക്കണം. അപ്പം നമുക്കറിയാം ഇതിൻ്റെ മിഡ് എക്സ് എന്ന് പറയുന്നത് 0 to 10 മിഡ് എക്സ് എന്ന് പറയുന്നത് 5 ആണ്, അടുത്തത് 15 ആണ്, അടുത്തത് 25, 35, 45 and 55, അല്ലെങ്കിൽ ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 ആണ് എന്ത് മിഡ് എക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എഫ് എക്സ് കണ്ടുപിടിക്കണം അല്ലേ. എഫും എക്സും കൂടി ഇൻറ്റു ചെയ്യുന്നതാണ് എഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ 5 × 5 is 25, 15 × 15 is 225, 20 × 25 is 500, 35 × x is 35x, 20 × 45 is 900 and 55 × 10 is 550. ഇനി നമുക്കറിയാം മീൻ എന്ന് പറയുന്നത്, അതായത് കണ്ടിന്യൂസ് സീരീസിൽ മീൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. ശരിയല്ലേ, കണ്ടിന്യൂസ് സീരീസിൽ മീൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. അപ്പം നമുക്ക് സിഗ്മ എഫ് എക്സും വേണം, ക്യാപിറ്റൽ എന്നും വേണം. അപ്പം എഫ് എക്സിൻ്റെ ടോട്ടൽ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം എഫ് എക്സിൻ്റെ ടോട്ടൽ എന്ത് കിട്ടും? 25 + 225 + 500 + 35x അവിടെ നിൽക്കട്ടെ, +900 + 550. ദാറ്റ് ഈസ് 2200 എന്ന് കിട്ടും. അപ്പം നമുക്ക് 35x, അതായത് എക്സിൻ്റെ ടേം അറിയത്തില്ല, അപ്പം അതവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം കൂടി ആഡ് ചെയ്യണം. അതാണ് അപ്പം സിഗ്മ എഫ് എക്സ് ഈസ് ഈക്വൽ ടു 2200 + 35x നമ്മൾ ആഡ് ചെയ്തില്ലല്ലോ, അപ്പം +35x. ഇനി നമുക്ക് ക്യാപിറ്റൽ എൻ വേണം. നമുക്കറിയാം ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ എഫിൻ്റെ ടോട്ടൽ ആണ് അല്ലേ. ക്യാപിറ്റൽ എൻ ഈസ് ഈക്വൽ ടു 5, 15, 20, 20 and 10. ആഡ് ചെയ്യുമ്പോൾ 70 കിട്ടും, ബാക്കി അവിടെ ആരുണ്ട്? എക്സ് ഉണ്ട്. അപ്പം ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ 70 + x
സിഗ്മ എഫ് എക്സിന്റെ വാല്യൂ 2200 + 35x. ഇനി നമ്മുടെ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീൻ ആണ്. അത് അവർ ഓൾറെഡി തന്നിട്ടുണ്ട്, 34 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും? എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 34 = സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2200 + 35x ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ 70 + x. അപ്പൊ നമുക്ക് നോക്കാം, 70 + x ഇവിടെ ഡിവൈഡ് ചെയ്തേക്കും അല്ലേ. ആ ഡിവൈഡ് ചെയ്തേക്കുന്നത് ഈക്വൽ ടു ഇപ്പുറത്താകുമ്പം ഇൻറ്റു ആവും. അപ്പൊ എന്ത് വരും? 34 ബ്രാക്കറ്റ് 70 + x = 2200 + 35x എന്ന് വരും. അപ്പൊ ഇതെങ്ങനെ വരും? 34നെ അകത്തോട്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ 34 × 70 2380. അപ്പൊ 2380 + 34 × x = 34x = റൈറ്റ് സൈഡ് അതേപോലെ തന്നെ 2200 + 35x. ഇനി നോക്കിക്കേ, നമുക്ക് എക്സിന്റെ ടേം ഒന്നിച്ചും എക്സിന്റെ ടേം ഒന്നിച്ചും അതേപോലെ തന്നെ ഡിജിറ്റ്സ് വരുന്നത് അത് ഒന്നിച്ചും എഴുതാം. അപ്പൊ 34x ലെഫ്റ്റ് സൈഡിലുണ്ട്, അത് അതേപോലെ തന്നെ ഞാൻ നിർത്തി. ഇനി ഈ റൈറ്റ് സൈഡിലുള്ള 35x ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പം -35x ആവും, ശരിയല്ലേ. = 2200 റൈറ്റ് സൈഡിലുള്ളതായിരുന്നു, ലെഫ്റ്റ് സൈഡിലുള്ളത് ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പം -2380 ആവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 34x നിന്നും 35x പോകുമ്പം -x ആണ് അല്ലേ, അതായത് -1x = 2200 ഇന്ന് 2380 പോകുമ്പം -180 എന്നും കിട്ടും. അപ്പൊ ഈ മൈനസും മൈനസും ക്യാൻസൽ ആയിപ്പോ, ഈക്വൽ ടുന് അപ്പുറോ ഇപ്പുറോ മൈനസ് ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടി ക്യാൻസൽ ആയിപ്പോ. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? 180 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ 30 to 40 റേഞ്ചിൽ മാർക്സ് ഉള്ള സ്റ്റുഡൻസിന്റെ എണ്ണം എത്രയായിരുന്നു? 180 ആയിരുന്നു. ഇങ്ങനെയാണ് മിസ്സിംഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്. ഒന്നുകൂടി പറയാം, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദി മിസ്സിംഗ് ഫ്രീക്വൻസി ഫ്രം ദി ഫോളോയിങ് ഡേറ്റ. മാർക്സ് ഈസ് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, and 50 to 60. നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. 30 to 40 താഴെ കറസ്പോണ്ടിങ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് മിസ്സിംഗ് ആണ്. അവിടെ നമ്മൾ മിസ്സിംഗ് ആയതുകൊണ്ട് എക്സ് എന്ന് കൊടുത്തു. പിന്നെ അവർ മീൻ ഈസ് ഈക്വൽ ടു 35 marks എന്നും തന്നിട്ടുണ്ട്. അസ് യൂഷ്വൽ നമ്മൾ കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണോ മീൻ കണ്ടുപിടിക്കുന്നത് അതേ സ്റ്റെപ്പ് എഴുതി, എന്നിട്ട് സിഗ്മ എഫ് എക്സിന്റെ ടോട്ടലും സിഗ്മ എഫിന്റെ ടോട്ടൽ അതായത് ക്യാപിറ്റൽ എൻ എഴുതി നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സീരീസിൽ മീൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എൻ. എന്നാൽ നമുക്ക് എക്സ് ബാർ അവർ തന്നിട്ടുണ്ടായിരുന്നു 34, സിഗ്മ എഫ് എക്സും ക്യാപിറ്റൽ എൻ നമുക്ക് കിട്ടിയത് ഇടണം. എന്നിട്ട് പിന്നെ നമ്മൾ അതിനകത്തുനിന്ന് എക്സിന്റെ വാല്യൂ സോൾവ് ചെയ്ത് വരണം. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 180 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് മിസ്സിംഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്. താങ്ക് യു.